ഹായ്, നൂറാണ് ഡോപ്പയെന്ന്. എൻ്റെ കഥ പലപ്പോഴായിട്ടും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും അല്ലാതെയും ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടും. അതേപോലെ ഡോപ്പയിലത്തെ സ്റ്റുഡൻ്റ് ആണ്, ഒരുപാട് സന്തോഷമുണ്ട് ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോഴും ഇൻസ്പയർഡ് ആവാറുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എനിക്കും ഭയങ്കര ഒരു എനർജിയും ഒരു സന്തോഷവും കിട്ടാറുണ്ട്. നിങ്ങളെല്ലാവരും ശരിക്കും ഇപ്പോൾ നീറ്റിന് വേണ്ടിയിട്ട് അത്രയും സീരിയസ്നെസ്സോടെ അത്രയും ഡെഡിക്കേഷനോടെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കുക എന്നതാണ് നിങ്ങളുടെ മെയിൻ ലക്ഷ്യം. അപ്പം അതിൻ്റെ ഇടയിൽ വേറെ മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാൻ പോലുള്ളൊരു സമയം അല്ലെങ്കിൽ ഗ്യാപ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാറുണ്ടായിരിക്കണം എന്നില്ല അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് അത്രയും നല്ല പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേക്കാളും നീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റേതായ എഫേർട്ടും ഫ്രം ദ ബേസിക്സ് പഠിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സും ഒക്കെ ഭയങ്കര ഒരു പെയിൻസ്റ്റേക്കിംഗ് ആണ്. അപ്പം നിങ്ങൾ കുറേ കാലമായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ഡോപ്പയിൽ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സിൽ ഒപ്പം കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം ഡോപ്പയുടെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് എനിക്കും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇന്ന് ശരിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ വാക്കുകളും അല്ലെങ്കിൽ പ്രചോദനം ഒക്കെ എന്നും എപ്പോഴും എനിക്ക് ക്ലോസ് ടു ഹാർട്ട് തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതിനു പിന്നിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറേ ചാലഞ്ചസ് ഉണ്ട്, കുറേ അവഗണനകളുണ്ട്, കുറേ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കുറേ ഇൻസിഡൻസ് സിറ്റുവേഷൻസിലൊക്കെ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഫേസ് ചെയ്തെടുത്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ലൈഫിൽ ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ബി എ ഇക്കണോമിക്സ് ആയിരുന്നു ഞാൻ ചെയ്ത സബ്ജക്റ്റ്. അതേപോലെ തന്നെ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെതായിട്ടുള്ള ഒരുപാട് ഏരിയാസ്, അതായത് പെയിൻറ്റ് ചെയ്യാനും ക്രാഫ്റ്റ് ചെയ്യാനും വയലിൻ വായിക്കാനും അതേപോലെ എനിക്കിഷ്ടമുള്ള എനിക്ക് താല്പര്യമുള്ള ഏരിയാസ് ഞാൻ തന്നെ കണ്ടുപിടിച്ച് അതിൽ കുറച്ചും കൂടി എഫേർട്ടിട്ട് അതിനെ മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ജനിക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചതിന് ശേഷം ഡോക്ടർ ഉപ്പാനോട് ചോദിച്ചത് കുട്ടീനെ കാണണോ എന്നാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പാരൻറ്റിനോടും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോവും അല്ലേ. ഏറെ മാസത്തോളം കാത്തിരുന്ന് ഉണ്ടാവുന്ന ഒരു കുട്ടീനെ പറ്റിയിട്ട് ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമാണ് ആ ഒരു പേടിയും ആ ഒരു ഞെട്ടലും. ഞാൻ ജനിച്ചത് രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാതെയാണ്, രണ്ട് കൈയും രണ്ട് കാലും കുട്ടീൻ്റെ താഴേക്കില്ലാതെയാണ് ജനിച്ചത്. അപ്പം ആ സമയത്ത് എൻ്റെ പാരൻസിനും അതേപോലെ ഫ്രണ്ട്സിനും എല്ലാവർക്കും, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ട്സിനൊക്കെ അതൊരു ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു ഫാമിലിക്കും ഒക്കെ. പക്ഷേ നമ്മുടെ സിറ്റുവേഷനെ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും കാണും അല്ലേ. അങ്ങനത്തെ ആളുകളുടെ സ്നേഹവും ചേർത്ത് പിടിക്കലും സപ്പോർട്ടും ഒക്കെ അന്നത്തെ ആ ഒരു സമയത്ത് എൻ്റെ പാരൻസിന് ഭയങ്കര ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് അവർ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് അവരുടേതായ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആളുകൾ ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം പറയും, കയ്യും കാലും ഇല്ല, അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഇനി നേരിടേണ്ടി വരും. ഈ കുട്ടി ഇനി നടക്കുമോ, അതോ ഇനി വെറുതെ ഇനി ഇരിക്കുകയുള്ളൂ, അതോ ഇനി കടന്നു പോകുന്ന രീതിയിലാണോ, ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായത് എൻ്റെ ഉപ്പയാണ്. അന്ന് ഡോക്ടർ കാണണമെന്ന് ചോദിച്ചപ്പോൾ കാണണം എൻ്റെ മോളല്ലേ എന്ന് പറഞ്ഞിട്ട് അന്ന് ചേർത്ത് പിടിച്ച ആ ഒരു കരുത്തിൻ്റെ മേലാണ് ഇന്നിപ്പോഴൊക്കെ എനിക്ക് കെട്ടിപ്പടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഒരു പക്ഷേ അന്ന് കാണണ്ട എന്നുള്ള ഒരു ആൻസർ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പോട്ടെ ഈ ഭൂമിയിൽ തന്നെ ചിലപ്പോൾ ഞാൻ ഉണ്ടാവണം എന്നില്ല. അപ്പം എവറിഥിങ്, നമ്മളുടെ ആ ഒരു കറേജാണ് എല്ലാത്തിനും ഒരു തുടക്കം വെക്കുന്നത്. എൻ്റെ ഉപ്പ കാണിച്ച ആ ഒരു ധൈര്യം, അത് ചിലപ്പോൾ വേറൊരു പാരൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പം എല്ലാത്തിനും അതിൻ്റേതായ ഒരു മീനിങ് ഉണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പം ആ ഒരു ടൈമിങ്ങിലും മീനിങ്ങിലും ഹോപ്പ് ഉണ്ടാവുക നമുക്ക്. ഞാൻ ജനിച്ചതിന് ശേഷം പിന്നെ കോഴിക്കോട് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ആ സ്ഥാപനത്തിൽ കോഴിക്കോട് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന സ്ഥാപനത്തിൽ ചേർന്നു. അവിടുത്തെ ഡോക്ടർമാരെയൊക്കെ കണ്ടു. അങ്ങനെയാണ് എനിക്ക് ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ട് നടക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഞാൻ ജനിച്ച് എനിക്ക് 9 മാസം പ്രായമുള്ളപ്പോൾ ആണ് അവിടെ ആദ്യമായിട്ട് എന്നെ പോയത്.
അപ്പം അവിടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിലും ലാസ്റ്റ് നമ്മളോട് പറഞ്ഞത് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, ഞാൻ വളർന്നു വലുതാകുമ്പോൾ വിരലില് ഒരൊറ്റ ടച്ചിൻ്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തും എന്നുള്ളൊരു കാര്യമാണ് അന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇപ്പം അങ്ങനെയാണ് അല്ലേ, എല്ലാവരും ഇപ്പം നമ്മൾ ഒരൊറ്റ ഒരു ടച്ചിൻ്റെ മുകളിലാണ് ഉള്ളത്. പിന്നെ ഞാൻ വലുതായതിന് ശേഷം കുറച്ചും കൂടെ വലുതായപ്പം എനിക്ക് ഈ കാലിട്ട് നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ വീണു പോകും, കാലിടുമ്പോഴത്തേക്കും ഞാൻ കരയും. അപ്പം അത് കാണുമ്പോൾ ഇമോഷണലിയൊക്കെ എൻ്റെ ഉമ്മ വല്ലാതെ തളരാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നടക്കണമല്ലോ, അൾട്ടിമേറ്റ്ലി ഞാൻ നടന്ന് പോകുന്നത് ആണ് അവർ ഡ്രീം ചെയ്യുന്നത്, നടക്കുന്നതൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും. ഞാൻ കരയുന്നതൊക്കെ അവർക്ക് അത്രയും വിഷമം ഉണ്ടായിട്ട് പോലും എന്നെ കൈപിടിച്ച് നടത്തിക്കാനായിട്ടാണ് എപ്പോഴും എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ ഇത്തേം ശ്രമിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാനൊരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആയ സമയത്ത് കാലൊക്കെ ഇട്ട് പയ്യെ പയ്യെ പിടിച്ച് നടക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ പയ്യെ പയ്യെ ബേബി സ്റ്റെപ്സ് എടുത്ത് അങ്ങനെ വളർന്ന് വളർന്ന് അവസാനം എനിക്ക് സ്കൂളിൽ ചേരേണ്ട സമയമായി. അങ്ങനെ സ്കൂളിൽ ചേരാനുള്ള സമയമായപ്പോൾ പൊതുവേ എല്ലാ സ്കൂളിലും എനിക്ക് അഡ്മിഷൻ തരാതിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ഫിസിക്കൽ ഡിസേബിലിറ്റി എന്ന് പറയാൻ പാടില്ല, ഫിസിക്കൽ അപ്പിയറൻസ് അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഉപ്പ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ, എൻ്റെ സിസ്റ്റർ പഠിച്ചിരുന്ന സ്കൂളിൽ, അവിടെ എനിക്ക് അഡ്മിഷന് വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് കുട്ടിക്ക് നടക്കാനൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് മറ്റുള്ള മക്കൾക്ക് അത് ബുദ്ധിമുട്ടാവും, അവർക്ക് ഞാനൊരു ബേർഡനാവും, അതുകൊണ്ട് തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റ് എനിക്ക് അഡ്മിഷൻ തരാനായിട്ട് സമ്മതിച്ചില്ല. അങ്ങനെ 2 കൊല്ലം അഡ്മിഷന് വേണ്ടിയിട്ട് അവരടുത്ത് ചെന്നപ്പോഴും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ എനിക്ക് അഡ്മിഷൻ തരാതിരുന്ന ആ സ്കൂളിൽ, ആ സ്കൂളിൻ്റെ ആനുവൽ ഡേൻ്റെ ഇനോഗ്രേഷൻ അവർ ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ശരിക്കും നമ്മൾ എവിടെയാണോ നിൽക്കേണ്ടത് അവിടേക്ക് തന്നെ അവസാനം നമ്മളെ ദൈവം എത്തിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് എൻ്റെ ലൈഫിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നെ ഞാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ അതേപോലെ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്കൂളുകളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ടീച്ചേഴ്സും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ചെറുപ്രായത്തിൽ നമ്മൾ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഓടിക്കളി അങ്ങനത്തെ സംഭവങ്ങളാണ്. പലപ്പോഴും PT പീരീഡിനൊക്കെ ഞാൻ ഒറ്റക്കാണ് ഉണ്ടാവാറ്. കാരണം എനിക്ക് ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ട് ഓടാനോ അങ്ങനെയൊന്നും പറ്റില്ല. എൻ്റെ ലൈഫിൽ എനിക്കങ്ങനെ ഓടാൻ അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം പക്ഷേ അതിലെനിക്ക് പ്രശ്നമില്ല, കാരണം ഈ കാല് വെച്ചിട്ട് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചെല്ലാനും നടന്ന് കാണാനും ഒക്കെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റില്ല എന്നുള്ളത് എനിക്കൊരു വിഷമമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ വലുതാവുന്നതനുസരിച്ചിട്ട് എൻ്റെ ക്രിയേറ്റീവ് സൈഡ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനും അതേപോലെ ക്രാഫ്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡിൻ്റെ സമയത്താണ് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം പോലും മനസ്സിലായത്. നമ്മളുടെ കഴിവുകൾ നമ്മൾ ജനിച്ച് കുറച്ച് കാലം കഴിഞ്ഞിട്ടല്ല നമുക്ക് കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ വലുതായി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ക്യാമറ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പാഷനാവും, സിനിമ എന്ന് പറയുന്നത് ഒരു പാഷനാവും, മോഡലിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് പാഷൻസ് നമ്മൾ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള സൈഡ് എനിക്ക് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ട് സ്കൂളിൽ നിന്ന് നല്ലോണം പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ 2 കൈയും വെച്ചിട്ട് ഞാൻ പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തു. അങ്ങനെ എനിക്ക് ഓൾ ഇന്ത്യ പെയിൻറ്റിങ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ്, ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റ് പ്രൈസും 3rd പ്രൈസും ഒക്കെ ഒരുപാട് വട്ടം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ എലക്യൂഷൻ കോമ്പറ്റീഷന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 വട്ടം സ്കൂൾ ലീഡറായിരുന്നു. അതേപോലെ പല പരിപാടികൾക്കും ലൈക്ക് മ്യൂസിക്കും എല്ലാത്തിനും ഞാൻ പങ്കെടുക്കും. അങ്ങനെ ഇപ്പോൾ ഒരുപാടൊരു 15 സ്റ്റേജസിലെങ്കിലും ഞാൻ പോയിട്ട് ഇപ്പം ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് കിട്ടാറുള്ളത്, റിവ്യൂസ് കിട്ടാറുള്ളത് പലപ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കഥ കേൾക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കുറവുകളുണ്ട് എന്ന് ഞാൻ സ്വയം എന്നോട് തന്നെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഒന്നും എനിക്കിവിടെ എത്താൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നതുകൊണ്ടും ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങനെ എന്നെ ട്രെയിൻ ചെയ്തതുകൊണ്ടും എനിക്ക് എൻ്റെ ഈ ഒരു ഇല്ലായ്മയിൽ അത്ര വിഷമം തോന്നിയിട്ടില്ല. പ്രാർത്ഥിക്കാറുള്ള എന്താണെന്ന് വെച്ചാൽ
എന്നെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അവർക്ക് ഞാൻ കാരണം എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് എപ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിക്കാറുള്ളത്. ആഫ്റ്റർ ഓൾ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അല്ലേ, തമ്മിൽ തമ്മിൽ എപ്പോഴും സഹായം അല്ലെങ്കിൽ ഹെൽപ്പ് വേണ്ട ആളുകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളോടൊരു വിഷമം അല്ലെങ്കിൽ ദേഷ്യം ഒന്നും ഉണ്ടായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല. ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുക എന്നതായിരിക്കണം ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ ഒക്കെ ഒരു മെയിൻ ലക്ഷ്യം. അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ വെറും മനുഷ്യന്മാരാണ്, എപ്പോഴും ആരുടെങ്കിലുമൊക്കെ സഹായം നമുക്ക് ആവശ്യമുണ്ടാവും. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ സിസ്റ്ററും ഞാനും ആണുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മേജർ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അവരാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സപ്പോർട്ടും ഒക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്. എൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം നമ്മളൊക്കെ ചില സമയത്ത് സെൽഫ് ഡൗട്ട് അടിക്കാറുണ്ടല്ലേ, എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ സ്ട്രെസ് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് പറ്റൂല അത് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിൽ വരുമ്പോൾ എൻ്റെ സിസ്റ്ററിനോട് ചോദിക്കാറുള്ളത് എന്താ നിനക്ക് ചെയ്തു നോക്കിയാലല്ലേ നമുക്ക് അറിയുള്ളൂ ചെയ്യാൻ പറ്റൂ ഇല്ലേ എന്നുള്ളത്. അതേപോലെ ഞാൻ ഇങ്ങനെ നീട്ടി നീട്ടി വെക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി നീട്ടി വെക്കരുത്, ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യണം എന്ന കാര്യങ്ങളും എന്നെ പറഞ്ഞുകൊണ്ട് തള്ളി വിടുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ സിസ്റ്റർ. അപ്പം എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് എൻ്റെ സിസ്റ്റർ വഹിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനെ പോലെ തന്നെ ഈക്വലി എന്നെ കെയർ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് എൻ്റെ സിസ്റ്റർ. പിന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും ചെറുപ്പം മുതലേ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പെയിൻറ്റിങ്ങിനാണെങ്കിലും കളേഴ്സും എല്ലാം വാങ്ങി തന്നിട്ട് എന്നെ ഒരുപാട് പ്രോഗ്രാംസിനും കോമ്പറ്റീഷൻസിനും ഒക്കെ എന്നെ പറഞ്ഞുവിട്ട് എൻ്റെ ആ ഒരു കറേജിനെ അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷനെ കുറച്ചും കൂടെ ഒന്ന് ഉഷാറാക്കാനായിട്ട് അവർ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ് അല്ലേ. അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും ഒരു എന്താ പറയുക മീനിങ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും നമ്മളുടെ ഒക്കെ എക്സിസ്റ്റൻസിലും അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കുറവുകളുടെയും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. അപ്പം അതിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ലൈഫിനൊരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. പിന്നെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തു തരും, എപ്പോഴും സന്തോഷമായിരിക്കില്ല, എപ്പോഴും വിഷമമായിരിക്കില്ല. പക്ഷെ വിഷമം വരുമ്പോൾ നമുക്കത് ട്രാൻസ്ഫോം ചെയ്ത് സന്തോഷത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു അച്ചീവ്മെൻ്റാണ്. ഈ അടുത്ത ദിവസം ഞാനൊരു കോട്ട് കാണുകയുണ്ടായി. നമ്മളൊക്കെ പലപ്പോഴും ചിലപ്പോഴൊക്കെ ഓഫാവാറുണ്ട്, ചിലപ്പോൾ ഒക്കെ കരയാറുണ്ട്, ചിലപ്പോൾ ഡിപ്രസ്ഡ് ആവാറുണ്ട്, അങ്ങനെ അറ്റം വരെ ചിലപ്പോൾ എത്തിപ്പോവാറുണ്ട് അല്ലേ. അതൊക്കെ ഒരു സാധാരണ ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് വിഷമിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്, പലർക്കും അത് പല വേരിയേഷൻസിലാണെന്നുള്ളൂ. ചിലർക്ക് സങ്കടം വന്നാലും പെട്ടെന്ന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ചിലർക്ക് അങ്ങനെ പറ്റണമെന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്, നമ്മളിപ്പം വിഷമം വന്നിട്ട് ബാത്റൂമിൽ പോയി നിന്നിട്ട് കുറേ കരഞ്ഞ് എന്നിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഒന്നുമില്ലാത്ത പോലെ ഭയങ്കര പെർഫെക്റ്റായിട്ട് നമ്മൾ വരികയാണെങ്കിൽ യു ആർ സ്ട്രോങ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മളുടെ ഉള്ളിലൊക്കെ ചിലപ്പം ഇപ്പം നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എഫേർട്ടും ഫ്രസ്ട്രേഷൻസും തോട്ട് ഡീവിയേഷൻസും ഒക്കെ നമുക്കുണ്ടാവും അല്ലേ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ എക്സാം ക്ലിയർ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിലെ MBBSന് നമുക്ക് സീറ്റ് കിട്ടുമ്പോൾ ആ ഉണ്ടാവുന്ന ഒരു സന്തോഷത്തെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നമുക്ക് എത്ര വേണമെങ്കിലും സഹിക്കാം എന്നുള്ളൊരു സംഭവത്തിലേക്ക് നമ്മളെത്തും. എന്നോട് ഉമ്മ പറയാറുണ്ട്, നമ്മളുടെ കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ സ്വർഗത്തിൽ പോകുക, നരകത്തിൽ പോകുക എന്നുള്ളതൊക്കെ പറയണത്. അപ്പം നമ്മൾ നല്ലപോലെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര നല്ലൊരു കാര്യമായിരിക്കും നമ്മൾ മരിച്ചേൽക്കുമ്പോൾ നമുക്ക് വെച്ചിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് വേണ്ടത് നമ്മുടെ ലൈഫിലൊരു ഹോപ്പും നമുക്കൊരു ഗോളും അവിടേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതുണ്ടെങ്കിലും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു ഹാർഡ് വർക്കും എഫേർട്ടും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എവറിത്തിങ് ഇസ് പോസിബിൾ. എന്നോട് പലപ്പോഴും ചില ആളുകൾ പറയാണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഈ ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ടും ഒക്കെ എന്നോട് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് അത് ഞാനങ്ങനെ വല്ലാതെ ശ്രദ്ധിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ അറിയാം, എനിക്ക് എൻ്റെ എബിലിറ്റീനെ അറിയാം, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം. ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾക്ക് അത് ചെയ്തു നോക്കിയിട്ടില്ലാത്തത് കൊണ്ടുള്ള ആ ഒരു കൺസെപ്റ്റാണ്. അപ്പം നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ കഴിയുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എൻ്റെ ലൈഫിൽ എത്രയേറെ ചാലഞ്ചസും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇന്ന് എനിക്കിവിടെ എത്താൻ പറ്റിയിട്ടുള്ളത് എനിക്ക് എന്നിൽ തന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അപ്പം എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ
നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനും എത്തിപ്പിടിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. ദ ഓൺലി തിങ് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഹാവ് ദ ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്, ഹാവ് ദ കറേജ് ഇൻ യുവർ സെൽഫ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് ഹാർഡ് വർക്കും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് എന്തായാലും എത്തിച്ചേരാൻ പറ്റും.